ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ലൈഫ്. ഞങ്ങളെ പുതിയൊരു യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര അല്ലാട്ടാ, നമ്മള് ഇവിടെ വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പില് ഇപ്പൊ ദാ ബാക്ക് സൈഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ക്രൗണൊക്കെ അഴിച്ചെടുക്കണേ. ക്രൗൺ തന്നെ അല്ലേ ഇതിന്റെ പേര്? അതെ, ഹൗസിംഗ് ഒക്കെ അഴിച്ചുവെച്ചിട്ട് അതിന്റെ ക്രൗണൊക്കെ അഴിച്ചെടുക്കണേ. നമ്മുടെ ജിൻഡോ ബ്രോ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ വിവേക് ബ്രോ, ഇത് പുതിയ ഒരാളാണ് കേട്ടോ. എന്താണ് ചേട്ടന്റെ പേര്? അരുൺ. അരുൺ നമ്മളിവിടുത്തെ ഇലക്ട്രീഷ്യനാണ്. അപ്പോ നമ്മൾ ഇന്ന് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. ഫുള്ള് ഇതാ കാണിച്ചരാം. വണ്ടി ഇതാ വണ്ടിയുടെ നമ്മുടെ അച്ഛന് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണേ. കാരണം എല്ലാം പുതിയതുമായി സെറ്റ് ചെയ്തെടുക്കണേ. എനിക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ള അറിയില്ല. പക്ക പുതിയതുപോലെ സെറ്റ് ചെയ്തു എല്ലാ രണ്ട് സൈഡും. അതെ, ഇപ്പൊ ഇതാ ഈ ഭാഗമൊക്കെ നമ്മൾ ലൈറ്റി കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് കയറ്റി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി സസ്പെൻഷനൊക്കെ പക്കാക്കി. ബാക്ക് സൈഡ് അഴിച്ചെടുക്കുകയാണ്. ബാക്ക് സൈഡ് ലീഫൊക്കെ ബെൻഡ് അടിച്ചിട്ട് കയറ്റി, ഈ സൈഡ് കയറ്റി. ഇനി അപ്പുറത്തെ സൈഡും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ആ ഹൗസിങ്ങിൻ്റെ ഭാഗം കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഹൗസിംഗ് ഉണ്ട് അവിടെ, അവിടുത്തെ ഹൗസിങ്ങിൻ്റെ ഭാഗം കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വർക്ക്. ഇതാ വണ്ടിയുടെ ഉള്ളിൽ ഉണ്ടല്ലേ, ഫുള്ള് ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. ഹായ്, എന്ത്? ആ ഇതു എന്ത്? എന്തേ യൂട്യൂബിൽ എന്താ കുഴപ്പമുണ്ടോ? അതെ സെറ്റാണ്. അതെ നമ്മുടെ മോൻസി ചേട്ടൻ ബെയറിങ്ങും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. മറ്റേ സാധനം കിട്ടിയാ? വൈപ്പറിനെ വൈപ്പറിനെ കിട്ടിയില്ലേ? വൈപ്പറിന് ഇനി മറ്റേ സാധനം കൂടെ വേണം. മറ്റേ ആം. അതെ, ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെ, ആ നമ്മുടെ ഷോക്ക് അബ്സോർവർ ഒക്കെ ശരിയാക്കുന്ന ആളാണ്. ബെയറിംഗ് ഒക്കെ മേടിച്ചു കൊടുത്തു. ഇനി ബെയറിംഗ് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഹൗസിംഗ് തിരിച്ചു കയറ്റാൻ. വയറിംഗ് കിറ്റ്, ഈ വണ്ടിയുടെ വയറിംഗ് കിറ്റ് മാറുകയാണ്. അയ്യോ, ഈ വയറിംഗ് കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയ സാധനം മേടിക്കാൻ നല്ല ചെലവാവില്ലേ? അയ്യോ, എന്തോരം ചെലവ് വരും? ഈ ഒരു സാധനം മാത്രം 2000-3000. നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരു സംഖ്യ ഇതായി എടുക്കണിപ്പോ. ഇത് MPFI ആണ്. അടിപൊളി. ഈ വയറിംഗ് കിറ്റ് എന്തോരം കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മാറുക? അത് കത്തിപ്പോയാല് കത്തൂലേ. ഇതിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വണ്ടി ഇതേമാതിരി എവിടെയെങ്കിലും വെച്ചിട്ട് ഇതേമാതിരി കത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ എല്ലാ ഷോറൂമിൽ നിന്നും നമുക്ക് ഈ സാധനം ഓർഡർ വരുത്തിക്കാൻ പറ്റും. എന്നിട്ട് ഇത് മാറാൻ എന്തോരം ചെലവുണ്ട്? ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം പണിയുണ്ട്? നല്ല പണിയുള്ള കേസാണോ അതോ സിമ്പിളായി മാറാവുന്നുള്ളൂ? ഏതൊരു സാധാ ഇപ്പോ നമ്മളിപ്പോ ലോക്കലായിട്ട് എവിടെയെങ്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ള സാധാ ഒരു ഇലക്ട്രീഷ്യന് മാറാൻ പറ്റൂലേ? അത് മതി. ഇത് കത്തി കഴിഞ്ഞാൽ വണ്ടി ഓടില്ലല്ലോ. പിന്നെ MPFI ആണെന്ന് വെച്ചാ എവിടെ നിക്കണെന്ന് വെച്ചാ അവിടെ നിക്കും. അടിപൊളി. നമ്മുടെ വണ്ടിയുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണ നല്ലതല്ലേ? നമ്മളിതൊക്കെ ഇങ്ങനത്തെ കുറെ അറിവുകളൊക്കെ ഇവിടുന്ന് നേടണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യാത്രയില് ഞാൻ ഇവിടെ ഇപ്പോ ഇവിടുത്തെ ഒരാളുടെ മാതിരി ഐ എടുക്കണ് അല്ലേ വിവേകേട്ടാ. ഇവിടെ നിന്ന് നമ്മളാണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇവിടെ ഫുള്ള് ഒമ്മിനിയാണ് മെയിൻ. ഇവിടുത്തെ ഒമ്മിനി വർക്ക്ഷോപ്പാണിത്. കുന്നോളത്തെ അല്ലേ? അതെ, കുന്നോളത്ത് മോൻസേട്ടിന്റെ വർക്ക്ഷോപ്പ് ഒമ്മിനിയുടെ മെയിൻ ആണ്. നിങ്ങൾക്ക് ആർക്കും ആണെങ്കിലും മെക്കാനിക്കലി ഒമ്മിനിയുടെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. പ്രത്യേകിച്ച് പുള്ളി ഗ്യാസിൻ്റെ ഒമ്മിനി വണ്ടികൾ ഗ്യാസുള്ള വണ്ടികളുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഗ്യാസുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഗ്യാസുള്ള LPG കയറ്റിയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ പുള്ളി പക്കയാണ് അതിൻ്റെ കാര്യങ്ങൾ. പുതിയൊരു വേറെ മച്ചാനോട്ട് ഉണ്ട്. എന്താ മച്ചാനെ പേര്? സ്വരാജ്. കഴിഞ്ഞ രണ്ട് ദിവസം മച്ചാൻ ഉണ്ടായിരുന്നില്ല, കാരണം ലീവ് ആയിരുന്നു എന്നാ പറഞ്ഞില്ല. കഴിഞ്ഞ രണ്ട് ദിവസവും ജിൻ്റെ വിവേകത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മോൻസേട്ടനും.
എന്തായി തിരിച്ചു കയറ്റില്ലേ നമുക്ക് ഇതൊക്കെ കേട്ടല്ലേ ആ ഓക്കെ സെറ്റ് എവിടെ മോൻസിയേട്ടാ എവിടെ മോൻസിയേട്ടാ എന്തായി മറ്റേ പാർട്സിന്റെ ഒക്കെ ബില്ല് ഓക്കെ പണ്ട ചെറിയ പേർക്കിന് 300 rupees മറ്റേ വലിയ പേർക്കിന് 450 rupees പിന്നെ എക്സൽ പേരിങ്ങിന് 2 എണ്ണത്തിന് 800 rupees ആ മറ്റേ പേരിങ്ങിന് 525 rupees ഒന്നിന് 1050 rupees അങ്ങനെ ആകെപ്പോ ബെയറിങ്ങുള്ള ഐറ്റംസ് 3825 ബെയറിങ് എന്തൊക്കെയാ വെച്ചാൽ ബെയറിങ് ഇടിക്കട്ട ബൈപ്രാമ് ഇതൊക്കെ കൂടിയിട്ട് പിന്നെ ലേത്തില് 4 drum 2 drum കാട്ടിയത് പിന്നെ 3 push press ഉണ്ട് 4 push press ഉണ്ട് അല്ല 3 എണ്ണം 2 spring ന്റെയും 1 SS ഉം 150 rupees ഇത് 2 axle bearing മാറ്റിയ അങ്ങനെ 800 rupees വരുക പിന്നെ ഇതിൽ ഒരു 3 grab bond മേടിച്ചിട്ട് അവിടെ ഇല്ലാത്തതും പിന്നെ 2 end കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ അതും കൂടിയിട്ട് 0 6 ഇപ്പൊ ഇത് ലേത്തിലും ഇതും കൂടിയിട്ട് 3825 1360 നമ്മളെ വണ്ടിക്ക് ഇന്നും വരെ ഏകദേശം നല്ലൊരു പാർട്സിന്റെ എമൗണ്ട് ആയിട്ടുണ്ട് ഇത്രേ ഏകദേശം ഇന്നിപ്പോ 5200 മോൺസിയേട്ടൻ്റെ 1185 rupees മോൺസിയേട്ടൻ്റെ അടുത്ത് ഇവിടെ പാർട്സ് മേടിച്ചതും വർക്ക്ഷോപ്പിൽ പാർട്സ് മേടിച്ചതും പിന്നെ തൃശ്ശൂർ പോയിട്ട് ഞാനിപ്പോൾ തൃശ്ശൂർ പോയിട്ട് വന്നിട്ടുള്ളൂ അവിടെ വാട്സ് പഠിച്ച ഒരു 1500 rupees അതും വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ വേറെ ലേബർ ഒക്കെ വേറെ ഇവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ എമൗണ്ട് വേറെ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ തരുന്നുണ്ട് എത്ര എത്ര ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കഴിക്കുന്നതിൻ്റെ ലേബറും വർക്കിൻ്റെ എക്സ്പെൻസൊക്കെ എത്രയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ വരുന്നത് പാർട്സിൻ്റെ അപ്പപ്പോൾ മേടിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബെയറിങ്ങുകളും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ കൂടെയാണ് ഇപ്പോൾ 5185 ആ ഒരു എമൗണ്ട് ആയിട്ടുള്ളത് അങ്ങനെ പിന്നെ ലേറ്റീത്ത എമൗണ്ടും കൂടെ ഈ പാർട്സിൻ്റെ എമൗണ്ടിലുണ്ട് കേട്ടോ ലേറ്റിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ ചില സാധനങ്ങളൊന്നും ഈ ബിയറിങ്ങൊന്നും ഇങ്ങനത്തെ ബിയറിങ്ങൾ ഇപ്പോൾ ഈ ഇതിൻ്റെ അല്ല ഇപ്പോൾ വണ്ടിയുടെ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബിയറിങ് ഇത് നമ്മുടെ ഒമ്മിനിയുടെ നമ്മുടെ അല്ല വേറൊരു വണ്ടിയുടെയാണ് അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഊരി എടുത്തിട്ട് വേറെ പുതിയത് ഫിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റി കൊണ്ടുപോകണം അപ്പോൾ അങ്ങനത്തെ ലേറ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുപോയെടുക്കുകയാണ് അതിപ്പോൾ തിരിച്ചു വരും അല്ലേ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ലേറ്റിൻ്റെ ഓക്കെ അപ്പോൾ ലേറ്റിന്ന് അതിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്തായി ഇനി എന്താ പരിപാടി ഇത് സെറ്റ് ചെയ്യാൻ പോവല്ലേ ഓക്കെ അപ്പൊ ഇനി ഇത് സെറ്റ് ചെയ്യല്ലേ ഓക്കെ നമുക്കിനിയിപ്പോ കിട്ടാത്തൊരു പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റാർ പോയിട്ടുണ്ട് ഇതൊക്കെ പക്കയാണ് പക്ഷെ ഈ ഒരു ഭാഗത്തെ സ്റ്റാർ ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബിയറിംഗ് ഉണ്ട് ഈ ജോയിന്റിന്റെ അവിടുത്തെ ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റാർ നിങ്ങക്ക് കാണണ്ടോന്നുള്ള അറിയില്ല ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ഒരു ബിയറിംഗ് ആണ് ആ ബിയറിംഗ് പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അത് കമ്പനി സാധനം തന്നെ മാറ്റി ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പക്കയായിട്ട് ഓടുള്ളൂ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് ഓടൂല അല്ലേ അങ്ങനല്ലേ ജിൻഡു ബ്രോ അതെ ഏ അങ്ങനെ പറയ് ജിൻഡു ബ്രോക്ക് കുറച്ച് ഇതുകളുണ്ട് എന്താ പറയാ ഒരു ക്യാമറ കാടുമ്പോ പറയാനൊരു പടി ഉണ്ട് അല്ലേ അതെ ആരായാലും ഉണ്ടാവും വിവേകേട്ടന് വലിയ കുഴപ്പമൊന്നുമില്ല ആള് സെറ്റാണ് അല്ലേ വിവേകേട്ടാ അതെ വിവേകേട്ടൻ ഇടക്കിടക്ക് ഇതേമാതിരി ഓരോ വീഡിയോസിലൊക്കെ വരാറുണ്ട് മെയിനാണ് ഇവിടുത്തെ മോൺസിയേട്ടൻ്റെ മോൺസിയേട്ടൻ കഴിഞ്ഞാൽ മെയിന് വിവേകേട്ടനാണ് ഇതാ നമ്മുടെ ആക്സിൽ വരുന്നുണ്ട് കേട്ടാ ആക്സിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബെയറിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ലൈത്തിൽ കൊണ്ടുപോയിട്ട് ഈ ബെയറിങ് കയറ്റാൻ വേണ്ടിയിട്ടാണ് പോയത് ഈ രണ്ട് ബെയറിങ്ങും ഇതാ ഈ ഈ സാധനമാണ് പോയത് അല്ലേ ഇതാണ് നമ്മൾ മാറിയ സാധനം അല്ലേ മാറിയത് ആ അപ്പൊ ആ സാധനം മാറാൻ വേണ്ടിട്ട് കൊടുത്തതായിരുന്നു ഇത് ലൈത്തിലാണ് ഈ സാധനം എടുക്കാൻ കിട്ടുള്ളൂ അല്ലെ നമുക്ക് എടുക്കാൻ കിട്ടൂലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ലൈത്തിൽ കൊടുത്തപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് ആ മുകളിലുള്ള സാധനം മാറിയില്ലേ ഓക്കെ അപ്പൊ ഇനി ഇത് തിരിച്ച് കേറ്റ
ഇതിപ്പോ അത് ഇതിന്റെ ഉള്ളിൽ കയറ്റി ഹൗസിംഗ് ശരിയായിട്ട് കയറ്റി അല്ലേ. ഓക്കെ സെറ്റ് സെറ്റ്. അപ്പൊ ഇനി വണ്ടിയുടെ അടിയിൽ നിന്ന് വണ്ടി റൺ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരൊച്ച വരില്ല നമ്മുടെ വണ്ടിയുടെ അല്ലേ, ഫുള്ള് ക്ലിയർ ചെയ്തു വണ്ടി. ആ വണ്ടിയുടെ ആ ഭാഗം മൊത്തം ക്ലിയർ ചെയ്തു നമ്മള്. വണ്ടിയുടെ അടിഭാഗം അടിഭാഗത്തു നിന്ന് നാല് ടയറിന്റെ ഭാഗത്തു നിന്നും നാല് ഭാഗത്തു നിന്നും ഒരു സൗണ്ടും വരില്ല, അത്രയും ക്ലിയർ ചെയ്തു, പക്ക ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 ദിവസം കൊണ്ട് ഈ പണി വണ്ടിയുടെ അടിഭാഗം മൊത്തം അഴിച്ചു പണിതു. അതാണ് സത്യാവസ്ഥ അല്ലേ. ഈ ഒരു വണ്ടി മൊത്തത്തിൽ നമ്മൾ അഴിച്ചു പണിയാണ്, അതാണ് വേറൊരു ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ പണിതിട്ടാണ്, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടീനെ നോക്കുന്നത്. നമുക്ക് അത്രയും വണ്ടീനോട് നമുക്ക് അത്രയും ക്രേസും വണ്ടീനോട് അത്രയും നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നാളെ. അപ്പൊ നാളെ ഞാൻ ഈ ബാക്കിലത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മളിപ്പോ ഈ ഹൗസിംഗ് ആക്സിലൊക്കെ കയറ്റും, എന്നിട്ട് ടയർ ഇട്ടിട്ട് നമ്മള് ആ പരിപാടി വണ്ടിയുടെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫുള്ള് പരിപാടി, അടിയിലത്തെ നാല് ടയറിന്റെ പരിപാടിയും ഈ പരിപാടിയോടെ തീരും. നാളെ ഇനി കുറച്ച് പാർട്ടും കൂടെ ഉണ്ടാവും, നാളത്തെ സെറ്റിംഗ് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവൂലേ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഹൗസിംഗ് മാറ്റി കഴിഞ്ഞിട്ട് അവരുടെ ഹൗസിംഗിന്റെ പണി വരും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നാളെ 4 വീടാ. പിന്നെ ഈ സാറിങ്ങിന്റെ ഇതിന്റെ ഉള്ള സൗണ്ട് ആരംഭിച്ചാണ് അത് എപ്പോഴും ഉള്ളതാ, അത് ഊരി കുറച്ച് കാലായി. അത് ഇതിന്റെ ഉള്ളിലുള്ള ഒച്ച ഒന്നുണ്ടല്ലേ, ഇതിന്റെ ഉള്ളിൽ മാറിയാറുണ്ട്. ഈ വണ്ടി ഇങ്ങനെ വീടിട്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് അടിയോടെ ക്രാങ്കേസ് ആക്കി വെട്ടായിട്ട്. ഓക്കെ, ഞാൻ വിടുകയാണ്, അപ്പന്നാ ഞാൻ വീട്ടിൽ പോവാണ്. അച്ഛന്മാർ എത്തില്ലേ, ഞാൻ പോട്ടെ, ഞാൻ പോവാണ് ഇനി ബാക്കി നാളെ. ഓക്കെ, നമ്മളിത് അടുത്ത ദിവസം ഇവിടെ എത്തി. ഇതാ ബാക്ക് സൈഡ് ഹബ്ബൊക്കെ കയറ്റി, ഇതാ ആക്സിൽ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലും കൂടെ കയറ്റി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് മൊത്തം ക്ലിയർ ആയില്ലേ, ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ മാറ്റാണ്ടല്ലേ, അതും കൂടെ കഴിഞ്ഞാൽ ബാക്ക് സൈഡും ആ വണ്ടിയുടെ ടയർ നാല് ടയറിന്റെ ഭാഗങ്ങളും ക്ലിയർ ആയില്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വർക്കിലേക്ക് എഞ്ചിൻ അയക്കുക. അയ്യോ, അതാണ് വലിയൊരു വർക്ക്. അങ്ങനെ അതൊക്കെ കയറ്റി നമുക്ക് ടയർ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഇടണമല്ലേ വണ്ടി, അങ്ങോട്ട് ഇടണമല്ലേ നാല് ടയർ ഇട്ടിട്ട്. ഓക്കെ, നമ്മള് എഞ്ചിൻ പണി എടുക്കുക ഇവിടെ നിന്നിട്ടല്ല, എഞ്ചിൻ പണി അപ്പുറത്ത് അവിടെ ഒരു കുഴിയില്ലേ, അവിടെ ഒരു കുഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ കുഴിയിലിട്ടിട്ടാണ് എഞ്ചിൻ വർക്ക് എടുക്കുക, ഡെയിലി കുഴിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എഞ്ചിൻ വർക്ക് അത്യാവശ്യം വീഡിയോ ഉണ്ടാവും, കാരണം എഞ്ചിൻ അഴിക്കണതും അത് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ കംപ്ലൈൻറ്റുകൾ, അതിൻ്റെ മൊത്തം ഹാർട്ട്, എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒരു ഹാർട്ടാണ്. അപ്പോൾ ആ ഭാഗം മൊത്തം അഴിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ് അല്ലേ. മൊത്തം ക്ലീൻ ചെയ്തിട്ട് എല്ലാ പാർട്സും നല്ല രീതിയിൽ ഓടിയിട്ട് നല്ല രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും, പിന്നെ ഓരോ ഭാഗങ്ങൾ നിറമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്ത് ഡീസലിട്ട് കഴുകിയിട്ട് ഓരോ പാർട്ടും വെളുപ്പിച്ചെടുക്കണം. അതൊരു വലിയ ടാസ്ക്കാണല്ലേ ഇതിൻ്റെ. കഴുകല് കുറച്ച് പണിയല്ലേ. രണ്ട് ദിവസമാണ് ഈ എഞ്ചിൻ പണിക്ക് എടുക്കുക. ഇന്ന് അഴിക്കും, നാളെ ഫുള്ള് തിരിച്ച്. ഇന്ന് ക്ലീനിങ് കഴുകില്ലേ, അഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അത്രയും പണിയുണ്ട്. ഹാൻഡ് ബ്രേക്കൊക്കെ ക്ലിയർ ചെയ്തുല്ലേ, ഹാൻഡ് ബ്രേക്കൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ക ക്ലിയർ ആക്കിയിട്ട്. മുന്നേ വർക്ക് ചെയ്തിരുന്ന ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ വണ്ടിക്ക്, വർക്ക് ചെയ്യാത്തൊരവസ്ഥയായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് കയറ്റണോ, ഇനി നമുക്ക് ടയർ ഇടല്ലേ, നാല് ടയർ ഇടല്ലേ. ഓക്കെ സെറ്റ് കേട്ടോ. നമ്മളിവിടെ തന്നെ നിന്നിട്ട് ഓരോ വണ്ടിയുടെ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക, കാരണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് A to Z കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ വണ്ടിയുടെ. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകും, വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകണ അവസ്ഥ ആവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം, ഫുള്ള് വണ്ടിയുടെ ഹാർട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ജിൻഡു ആണ് എൻ്റെ ആശാന്.
ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ചിന്തയാണ്. അതാ ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വണ്ടിയുടെ അടിഭാഗം, നാല് ടയറിന്റെ ഭാഗങ്ങളും സസ്പെൻഷന്റെ ഭാഗങ്ങളും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൈ വീഡിയോയിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് സൈഡ് ക്ലിയർ ചെയ്തു. ഇനി വണ്ടിയുടെ അടിഭാഗത്തു നിന്ന് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. ടയർ ഭാഗം വെച്ചിട്ട് നമുക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇനി തിരിച്ച് നാല് ടയർ ഇടാൻ പോവാണ്. ഈ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വലിയൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഇറക്കുക എന്നുള്ളതാണ്. അതിനി അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി ഇറക്കുള്ളൂ. ഞാൻ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക് അല്ലേ ഇതിൻ്റെ. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതണം കേട്ടോ. എന്നാലേ നമുക്ക് നിങ്ങൾ ഇതിപ്പോൾ കാണുന്ന ഓരോരുത്തരും ഉണ്ടാവും, പല മെക്കാനിക്കുകളും ആൾക്കാരൊക്കെ. നമുക്ക് നിങ്ങളെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാലേ നമ്മളെ ഈ യാത്രയിൽ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനത്തെ സജഷൻസൊക്കെയാണ് നമുക്ക് വിലമതിക്കാനാവാത്ത സജഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അതെല്ലാവരും ഫോളോ ചെയ്യുക. അവർ ട്രാവൽ ലൈഫ് ബൈ ഷംസി ആൻഡ് അക്കീലിനാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഫോളോ ചെയ്യുക. ആ ശരി, ബൈ ബൈ.